നമസ്കാരം. അമിത്ഷായുടെ നിർദ്ദേശത്തിൽ കേന്ദ്ര ഏജൻസികൾ മലയാള സിനിമയിൽ വട്ടമിട്ട് പറക്കുന്നു. സൗബിന്റെ കള്ളപ്പണം എന്നത് ജിഹാദി അക്കൗണ്ടുകളിൽ നിന്നാണ്. മലയാള സിനിമയെ അടക്കി വാഴുന്ന സംഘം ജിഹാദികളും പിടിമുറുക്കി അമിത്ഷാ എൻഐഎ കേരളത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. സൗബിൻ അടക്കമുള്ള നിർമ്മാതാക്കൾ ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്ന് പോലീസ്. ശതകോടികൾ മറിഞ്ഞത് എവിടെ നിന്ന്? മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളായ നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ളവർക്ക് ഒരു രൂപ പോലും നിർമ്മാണത്തിന് ചെലവായിട്ടില്ല എന്ന് പോലീസിന്റെ കണ്ണത്തർ നിർണായകമാണ്. പാർവ ഫിലിംസിന്റെ ഉടമകൾ സിനിമയുടെ ചിത്രീകരണത്തിനായി സ്വന്തം കയ്യിൽ നിന്ന് നയാ പൈസ പോലും ചെലവാക്കിയിട്ടില്ല. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ 28,35,00,000 രൂപയാണ് പലരായി നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചത്. ജി എസ് ടി അടച്ച രേഖകളിൽ നിന്നാണ് സിനിമയുടെ ചെലവ് കണക്കാക്കിയത്. 250 കോടി രൂപ ആഗോളതലത്തിൽ കളക്ട് ചെയ്ത മഞ്ഞുമൽ ബോയ്സിന് ആകെ ചെലവായത് 18.62 കോടി രൂപ മാത്രമാണെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. സിനിമയുടെ വിതരണക്കാരായ ബിഗ് ഡ്രീംസ് ഫിലിംസിന്റെ അക്കൗണ്ടിൽ മാത്രം 45 കോടിയിലധികം കളക്ട് ചെയ്തതായി റിപ്പോർട്ട് പറയുന്നു. വരവ് ചെലവ് കണക്കുകളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായി ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇഡി അന്വേഷണം നടത്തി വരികയാണ്. ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിനെതിരെ അടക്കം ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വല്യവീട്ടിൽ പരാതി നൽകുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പർവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ അടക്കമുള്ളതോ നൽകാതെ ചതിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദായനികുതി വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത്, ഒരു കാര്യം ഉറപ്പാണ്, മലയാള സിനിമ മുന്നോട്ട് പോകുന്നത് ജിഹാദികളുടെ പണങ്ങളിൽ നിന്നാണ്. വിദേശ രാജ്യത്ത് നിന്നടക്കം വരുന്ന കണക്കിൽപ്പെടാത്ത കള്ളപ്പണങ്ങൾ മലയാള സിനിമയിലേക്ക് എത്തിച്ച് അതിനെ വൈറ്റാക്കി മാറ്റുന്നു. കള്ളപ്പണം വെളുപ്പിക്കുന്ന രീതികൾ പണ്ട് മുതലേ ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇൻകം ടാക്സിനും നിർദ്ദേശം കിട്ടിയ അന്നു മുതലാണ് ഇവർ രണ്ട് ഏജൻസികളും മലയാള സിനിമയിൽ കണ്ണു തട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ സിനിമകളും ബിഗ് ബജറ്റ് ചിത്രമാകുന്നതെന്ന് പ്രഖ്യാപിക്കുന്ന അന്നു മുതൽ ഇഡിയും ഇൻകം ടാക്സും അരിച്ചു പറക്കി ഓഫീസുകളിൽ ഒരു നിർണായക റെയ്ഡ് നടത്തുന്നത്. 2024 സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യമാണ്, ജനുവരി മുതൽ ഏത് സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങിയാലും ആ സിനിമ ബിഗ് ബജറ്റ് ചിത്രമാക്കി മാറുന്നു, 100 കോടി ക്ലബിലെത്തുന്നു, 500 കോടി ക്ലബിലെത്തുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്ത കേട്ട പാടെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ഒരു റെയ്ഡ് നടത്തിയതിനു ശേഷം അതിനുശേഷം പിന്നെ ഒരു മലയാള സിനിമയും വലിയ തോതിൽ, അതായത് 100 കോടി ക്ലബിലെത്തിയ എന്ന വാർത്ത പിന്നെ കേൾക്കാതെയായി. സൗബിന്റെ അടക്കം പല പ്രാവശ്യം ഇൻകം ടാക്സിന്റെ റഡാറിലാണ് സൗബിൻ നിൽക്കുന്നത്. അതായത്, മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്ക് ഒരു രൂപ പോലും അവർ അവരുടെ കയ്യിൽ നിന്നും ചെലവാക്കിയിട്ടില്ല എങ്കിൽ ഈ പണങ്ങളെല്ലാം മട്ടാഞ്ചേരി മാഫിയെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന സംഘടനയിൽ നിന്ന്, ആ സംഘത്തിൽ നിന്നാണ് കള്ളപ്പണങ്ങൾ ഇവിടെ എത്തി വെളുപ്പിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ കാര്യത്തിൽ കൺക്ലൂഷനിലെത്താം. അതുമാത്രമല്ല, മലയാള സിനിമയിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന രീതിയിലേക്കും സംശയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അമിത്ഷാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമുള്ള നിർമ്മാതാക്കളുടെ ഓഫീസുകളിലും വസതിയിലേക്കും ഒരു റെയ്ഡ് നടത്താനായി ഡൽഹിയിൽ നിന്നും അയച്ചിരിക്കുന്നത്. ഇനി കൊച്ചിയിലെ NIA യൂണിറ്റും ഡൽഹിയിൽ നിന്നുള്ള NIA യൂണിറ്റുമായിരിക്കും ഇനി റെയ്ഡ് നടത്താൻ പോകുന്നത്. മലയാള സിനിമയ്ക്ക് ഇതാ കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.